ഭൂമിക്കും സൂര്യനും ഇടയിലായി ചന്ദ്രൻ വരുന്ന ദിനമാണ് കറുത്തവാവ് അഥവാ അമാവാസി. അമാവാസി ദിനത്തിൽ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായും വരും. അതിനാൽ ചന്ദ്രന്റെ സ്വാധീനമില്ലാത്ത ദിനമാണ് കറുത്തവാവ്. ചന്ദ്രന് സ്വാധീനം കുറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ദോഷകാഠിന്യം കുറയ്ക്കാനാണ് എല്ലാ മാസത്തിലെയും കറുത്തവാവ് ദിവസം ഭക്ഷണ നിയന്ത്രണത്തോടെ ഒരിക്കലെടുക്കണമെന്ന് പഴമക്കാർ പറയുന്നത്. അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തി ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നതും മത്സ്യമാംസാദികൾ വർജിക്കുന്നതും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. അമാവാസി ദിനത്തിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകിയ ശേഷം ആഹാരം കഴിക്കുന്നതും നല്ലതാണ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പിതൃക്കൾക്ക് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ദിനമാണ് അമാവാസി. പിതൃപ്രീതിക്കായി എല്ലാ മാസത്തിലെയും കറുത്തവാവ് ദിവസം അമാവാസി വ്രതം അനുഷ്ഠിക്കാമെങ്കിലും കർക്കിടകത്തിലെയും തുലാത്തിലെയും അമാവാസികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിതൃപ്രീതിയിലൂടെ ഉത്തമ സന്തതി പരമ്പരയ്ക്കും കുടുംബ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമായാണ് അമാവാസി വ്രതം ആചരിക്കുന്നത്. എല്ലാ മാസത്തിലെയും അമാവാസി ദിനത്തിൽ ആലിന് 7 തവണ പ്രദക്ഷിണം വയ്ക്കുന്നത് ഈശ്വരാനുഗ്രഹത്തിന് ഉത്തമമാണ്. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപീന അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ എന്ന് നിരന്തരം ജപിക്കണം. പൗർണമി ദിവസം ദുർഗാദേവിയെയും അമാവാസി ദിവസം ദേവിയുടെ രൗദ്രഭാവമായ ഭദ്രകാളിയെയുമാണ് ഭജിക്കേണ്ടത്. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാനായാണ് ഭദ്രകാളി ജന്മം കൊണ്ടത്. അമാവാസിയും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. വെള്ളിയാഴ്ചയും അമാവാസിയും ചേർന്നു വരുന്ന ദിനത്തിൽ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ കുടുംബ ഭദ്രതയും സന്തോഷവും നൽകി ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. മാർക്കണ്ഡേയ പുരാണ പ്രകാരം സത്യയുഗത്തിൽ ദക്ഷന്റെ മകളായി പിറന്ന സതി ദക്ഷന്റെ യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തതിൽ രോഷം പൂണ്ട പരമശിവൻ തന്റെ ജഡ നിലത്തടിച്ച് സൃഷ്ടിച്ചതാണ് ഭദ്രകാളി എന്നും പറയുന്നു. ദാരികനെ നിഗ്രഹിക്കാനായി ശിവന്റെ മൂന്നാം കണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഭദ്രകാളി എന്നും പറയുന്നുണ്ട്. ഭദ്രം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം. മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ഭദ്രകാളിയെ ഭക്തർ ആരാധിക്കുന്നു. പ്രപഞ്ചത്തിന്റെ മാതാവായി ചൊവ്വയുടെ അതിദേവതയുമായ ഭദ്രകാളിയെ ആരാധിച്ചാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും അതിജീവിക്കാനും ഗ്രഹദോഷങ്ങൾ അകറ്റാനുമാകുമെന്നാണ് വിശ്വാസം. ഭക്തർക്ക് ആയുരാരോഗ്യവും ഐശ്വര്യവും നൽകി ദേവി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.